ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമുക്ക് വെബ് സീരീസിൽ ഒരുപാട് വരുന്നുണ്ടല്ലേ. അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും അല്ലെങ്കിൽ ഹോളിവുഡിലാണെങ്കിലും അധികമായിട്ട് നമുക്ക് ഹോളിവുഡിൽ വെസ്റ്റേൺ കൺട്രീസിലാണ് അധികമായിട്ട് വെബ് സീരീസുകൾ കാണാൻ പറ്റുക. ബട്ട് ഇപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലും നമുക്ക് ഒരുപാട് ഒരുപാട് ടി വി ഷോസ് അല്ല വെബ് സീരീസുകൾ വരുന്നുണ്ട് എന്നു പറയാം. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ചധികം ടൈം എടുത്ത് കണ്ട ഒരു വെബ് സീരീസാണെന്ന് കൂടി പറയാം. ഒരു ഒരു ക്രൈം ത്രില്ലർ ജേണൽ വരുന്നൊരു വെബ് സീരീസ്. ആൻഡ് എക്സ്പെഷ്യലി ആ വെബ് സീരീസ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നതല്ല, ആ ഒരു കണ്ടൻറ്റ് എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് എനിക്കൊരു അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു വെബ് സീരീസാണ് യുവർ ഹോണർ എന്ന് പറയുന്നൊരു വെബ് സീരീസ്. അപ്പോൾ ആ ഒരു വെബ് സീരീസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വെബ് സീരീസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഹിറ്റ് ആൻഡ് റണ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെബ് സീരീസ് ട്രാവൽ ചെയ്ത് പോകുന്നത്. ഒരു ബിഷൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ബിഷനെയും അയാളുടെ മകനെയും പിന്നെ ഒരു ഗുണ്ട തലവനെയും ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നത്. ബിഷൻ്റെ മകൻ അബീർ എന്ന് പറയുന്നൊരു വ്യക്തി, സപ്പോസ് അവൻ്റെ പേര് അബീർ എന്നാണ് എനിക്ക് തോന്നുന്നത്, സോ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനെ ഒരു ഹിറ്റ് ആൻഡ് റണ് കേസിൽ പെടുകയാണ്. സോ ആ ഒരു ഹിറ്റ് ആൻഡ് റണ് കേസിൽ ഒരു ഗുണ്ടയുടെ മകനെയാണ് യഥാർത്ഥത്തിൽ ഹിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു വ്യക്തിയുടെ ഒരു ഗുണ്ടയുടെ മകനെയാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മകനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ഗുണ്ട ഇടപെടുമല്ലോ. അപ്പോൾ മകൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഗുണ്ട ഇടപെടുന്നതും ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഗുണ്ടയിൽ നിന്നും തൻ്റെ മകനെ സംരക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ബിഷൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ നിയമവും ചുറ്റുപാട്ടോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ ബ്രോക്കൺ ചെയ്ത് അതിനുമപ്പുറം ഒരു അച്ഛൻ എന്താ ചെയ്യുക എന്നുള്ളൊരു കാര്യം കാണിച്ചിരുന്നതും തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് ഈ പറയുന്ന ബിഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ, ആ ഒരു ഗുണ്ടാ തലവനെ എതിർക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണിക്കുന്നതുമാണ് ഈ ഒരു യുവർ ഹോണർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. സീസൺ വണ്ണിലും ടൂവിലും അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു പോകുന്നത്. ഇനി അതിൻ്റെ ഒരു പോസിറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തൊരു കാര്യം ഇതിൻ്റെ ആ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് എന്ന് പറയുന്നത് ഒരു ക്രൈം മെത്തേഡിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നതും ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാണിച്ചിരിക്കുന്നതും വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഗുണ്ട തലവനെയും നോർമൽ ഹിറ്റ് ആൻഡ് റൺ മൂവീസുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും, സീരീസും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ നമുക്ക് പക്ക ഒരു 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 ക്രൈം ലെവലിൽ തന്നെ നമുക്കത് എടുത്തിട്ടുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീരീസിൻ്റെ ക്വാളിറ്റി വളരെ ഗുഡാണ്. സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഓരോ എപ്പിസോഡ്സിലും നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു രണ്ട് സീസൺ ഇതുവരെയ്ക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോണി ലിവിൽ 22 എപ്പിസോഡ്സാണുള്ളത്. മൊത്തത്തിൽ ഒരു 40 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ചെറിയൊരു ആകാംക്ഷ നിറച്ചുകൊണ്ട് ഓരോ എപ്പിസോഡും എൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു അത്യുഗ്രനായിട്ടുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊന്നും നിറയ്ക്കുന്നില്ല എങ്കിൽ പോലും അത്യാവശ്യം ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് സീരീസ് റൺ ചെയ്ത് പോകുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും സീരീസിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടൈമുണ്ട്, അത്യാവശ്യം ഒരു നല്ലൊരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് കണ്ടിരിക്കണം, ഒരു ആവറേജ് ജേണൽ വരുന്നൊരു സീരീസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു തവണയൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സീരീസാണ് യുവർ ഹോണർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഈ ഒരു സീരീസിന് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 6.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ജിയേഴ്സ്, ടേക്ക് കെയർ.